േ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേത്മാവേ ശയക്ക് സ്തുതിയായിരിക്കട്ടെ ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വച്ചന വിരുദിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇസ്രായേൽ ഇഷ്ടപ്രിയപ്പെട്ടായിരുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വില കൊടുത്തുള്ള ബലിയർപ്പണത്തിൻ്റെ സൽഫലങ്ങളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ബലിയർപ്പിക്കുമ്പോൾ വില കൊടുത്ത് ബലിയർപ്പിച്ചാൽ അതിൻ്റെ സൽഫലങ്ങൾ വലുതായിരിക്കും രണ്ട് സ്ത്രീകൾ ഈയിടെ സംസാരിച്ച കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു ഒരു സഹോദരി വന്ന് അവർക്ക് ഒരുപാട് സന്ദേശങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ അവരാവശ്യപ്പെട്ട ഒരു കാര്യം അച്ഛ അച്ഛനൊരു ഒരു പുസ്തകം എഴുതണം അതിൻ്റെ വിഷയം ഇതായിരിക്കണം ഹൃദയകാഠിന്യം മൂലം ബലിയുടെ ഫലങ്ങൾ ഇന്ന് പലരുടെയും ജീവിതത്തിലേക്ക് വരാതിരിക്കുന്നു അപ്പം അതിന് പറ്റുന്ന രീതിയിൽ ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് അച്ഛനൊരു പുസ്തകം എഴുതണം കാരണം കർത്താവ് ശക്തമായ ഭാഷയിൽ എന്നോട് സംസാരിക്കുന്നു ഇന്ന് ഒരുപാട് ബലിയർപ്പണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒത്തിരിയേറെ വ്യക്തികൾ ബലിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ബലിയുടെ ഫലങ്ങൾ അനുഭവിക്കാത്തവരാണ് നമുക്കറിയാലോ വിശുദ്ധ കുർബാനയുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പണം കൊണ്ട് വലിയ നേട്ടമൊന്നും നമുക്കുണ്ടാകണമെന്നില്ല മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്നില്ല ഒരുപക്ഷേ നമ്മുടെ ഹൃദയം കഠിനമായിരിക്കുന്നതുകൊണ്ട് ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളുമൊക്കെ യാന്ത്രികമായി മാറിയിരിക്കുന്നത് കൊണ്ട് ഒത്തിരിയേറെ സൽഫലങ്ങൾ നേടിയെടുക്കാവുന്ന സാഹചര്യങ്ങളിൽ ഒരു ഫലവും ഒരു സൽഫലവും നേടാതെ കുർബാന കഴിഞ്ഞ് നമ്മൾ പോകുന്ന ആ ഒരവസ്ഥ അതിന് ഒരു മാറ്റം വരണം അതിനാവശ്യമായ കാര്യങ്ങൾ അച്ഛൻ എഴുതി ഒരു പുസ്തകം പുറത്തു കൊണ്ടുവരണം എന്നാണ് അവർ സൂചിപ്പിച്ചത് പ്രിയപ്പെടാരി അതിനകത്ത് ചില സന്ദേശങ്ങൾ കാതലായിട്ടുള്ള ചില സന്ദേശങ്ങളുണ്ട് എന്നെനിക്കും തോന്നി കാരണം ഇന്ന് കുർബാന അർപ്പിക്കുന്നവർ കുർബാന കാണാൻ പോകുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് വ്യക്തികൾ ചെയ്യാറുണ്ട് പക്ഷേ അതിൻ്റെ സൽഫലം എത്രമാത്രം എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ നമ്മളൊരു ബലി അർപ്പിച്ചാൽ ആ ബലിയുടെ സൽഫലങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ പ്രകടമാകണം എന്തുകൊണ്ടാണ് പ്രകടമാകാത്തത് അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മറ്റൊരു സഹോദരി അവർ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ് അവരിങ്ങനെ ഒരു കുർബാനക്ക് വന്നപ്പോൾ ഒത്തിരി നേരത്തെ വന്നു അപ്പോൾ അവർക്ക് ഒരു ഷെയറിങ് നടത്തി പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കണമായിരുന്നു ഇത് കഴിഞ്ഞ് വീണ്ടും ഒരുപാട് സമയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പോയി ഒരു കാപ്പി കുടിക്കാം അവരെ കൂടെ വന്നെങ്കിലും റെഫക്ടറി വന്നെങ്കിലും അവർ കാപ്പി കുടിച്ചില്ല വെള്ളം തരട്ടെ എന്ന് ചോദിച്ചു വെള്ളം വേണ്ട എൻ്റെ കാരണം പറഞ്ഞത് കുർബാനയ്ക്ക് പോകുമല്ലേ അവരുടെ സ്വഭാവം അവരുടെ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചതനുസരിച്ച് കുർബാനയ്ക്ക് മുമ്പുള്ള ഉപവാസം അതേ രാവിലെയാണ് കുർബാനക്ക് പോകുന്നത് എങ്കിൽ അവരെ പാതിര കഴിഞ്ഞ് യാതൊന്നും കഴിക്കാതെ അവരെ ഉപവസിച്ച് ആ വിശുദ്ധ കുർബാന ബലിയർപ്പണത്തിന് അവർ ഒരുങ്ങും അങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ വില കൊടുത്ത് ബലിയർപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി ആയിട്ട് എനിക്ക് അവരെ കാണാനായിട്ട് സാധിച്ചു അതിന് ത്യാഗമെടുക്കാനുള്ള ആ ഒരു മനസ്സ് കാണിച്ച ഒരു വ്യക്തിയായിട്ട് അവരെ കാണാൻ സാധിച്ചു പതിവുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബലിയർപ്പണം വില കൊടുത്താണെങ്കിൽ അതിൻ്റെ സൽഫലങ്ങൾ വലുതായിരിക്കും എന്ന കാര്യം നമ്മൾ മറക്കരുത് ഏതാനും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഒന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ബലിക്ക് വില കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ അറിയണം ബലിക്ക് വില കൊടുക്കേണ്ടത് പല കാര്യങ്ങൾക്കും നമ്മൾ വില കൊടുക്കാറുണ്ട് വേണേ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ വില കൊടുക്കും ഒരു ടൂർ പോകാൻ വില കൊടുക്കും വാക്സിൻ എടുക്കുന്ന കാര്യം തന്നെ വന്ന് വന്നപ്പോൾ ഒരാൾ എന്നോട് സൂചിപ്പിച്ചാണ് അച്ഛൻ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കാമെങ്കിൽ സംഘടിപ്പിച്ചോ ഒരു രണ്ടെണ്ണം സംഘടിപ്പിക്കുകയാണെങ്കിൽ എൻ്റെയും അച്ഛൻ്റെയും പണം അത് പത്തോ രണ്ടായിരത്തഞ്ഞൂറ് ആയാലും കുഴപ്പമില്ല കൊടുക്കാൻ ഞാൻ റെഡിയാണ് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കുള്ളത് കൊടുക്കാൻ ഞാൻ റെഡിയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ബലിയർപ്പണത്തിന് ബലിയർപ്പണത്തിന് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കുറച്ച് വചന ഭാഗങ്ങളിലൂടെ അതുമായി ബന്ധപ്പെട്ട വചന ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ് എന്തുകൊണ്ടാണ് വില കൊടുക്കാൻ കർത്താവ് പറയുന്നത് ഈ ബലിയർപ്പണത്തിന് ത്രിത്വൈക ദൈവം കൊടുക്കുന്നത് വലിയ വിലയാണ് ത്രിത്വൈക ദൈവം ആ ദൈവം കൊടുത്ത വില മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ ആ ബലി അർപ്പിക്കാനായിട്ട് അല്പം കൂടി വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകും പിതാവായ ദൈവം കൊടുത്ത വില തൻ്റെ ഏകജാതനെ നൽകണം ഓരോ ബലിയിലും യേശുക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ നൽകണം ഇനി പുത്രൻ ഓരോ ബലിയിലും നമുക്ക് തൻ്റെ രക്തങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ തൻ്റെ രക്തങ്ങൾ തൻ്റെ ജീവൻ നൽകാൻ പുത്രൻ തയ്യാറാകണം പരിശുദ്ധാത്മാവോ എവിടെയെങ്കിലും ബലി നടക്കുമ്പോൾ ആ ബലിയിൽ നമുക്ക് കർത്താവിൻ്റെ രക്തങ്ങൾ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കണം പരിശുദ്ധാത്മാവ് ഉറങ്ങിയിരുന്നത് നടക്കില്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വലിയ വില കൊടുത്താണ് വിശുദ്ധ കുർബാന നമുക്ക് ലഭ്യമാക്കുന്നത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് എത്രയോ വിശുദ്ധർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഒരു വിശുദ്ധ കുർബാന നടക്കുമ്പോൾ മാലാഘൃന്ദം അവിടെ സന്നിഹിതരാകും മാലാഹമാരുടെ വലിയൊരു ഗണം അവിടെ വന്ന് ആ ഒരു 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 സാന്നിധ്യം അത് അവരുടെ സാന്നിധ്യം മനോഹരമാക്കുന്നു നമ്മുടെ അൾത്താരകൾ പ്രിയപ്പെട്ടവർ ഇത്ര വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ബലി അർപ്പിക്കുന്നവരോ നമ്മൾ കൊടുക്കുന്ന വില വേണ്ടി ചിലർ കൂളായിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങുക വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് അവർ ഉറങ്ങി സൂക്ഷിക്കുക അത് അല്ലെങ്കിൽ മറ്റ് പലതും കണ്ട് അതിൻ്റെ ആസ്വാദനത്തിലാണ് അവർ നമുക്കെങ്ങനെ ഇത്ര ലാഘവ ബുദ്ധിയോടുകൂടി ഒരു ബലിയർപ്പണത്തെ കാണാൻ പറ്റും അവരുടെ പ്രിയപ്പെട്ടവരെ വില കൊടുത്ത് നമ്മൾ ബലി അർപ്പിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്ക് നമ്മുടെ പൂർവികരിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അവരൊക്കെ ബലിയർപ്പണത്തിന് ഒരുപാട് വില കൊടുത്തവരാണ് ബലിയർപ്പണത്തിന് വില കൊടുത്തവരാണ് നമ്മുടെ പൂർവികർ നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കാം ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനാറ് വായിച്ചാൽ അബ്രാഹം വലിയ വില കൊടുക്കേണ്ടി വന്നു ഒരു ബലിയർപ്പണത്തിന് അതേതായിരുന്നു തൻ്റെ ഏകമകനെ ബലിയർപ്പിക്കുക ഏകമകനെ നൽകുവാൻ ദൈവം ആവശ്യപ്പെട്ടു ആ ബലിയർപ്പണത്തിന് വലിയ വില കൊടുത്തവനാണ് അബ്രാഹം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനം വായിച്ചാൽ ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ ഏഴ് വായിച്ചാൽ അബ്രാഹം ദൈവത്തിന് ഒരു ബലിപീഠം പണുതു ഇന്ന് നമ്മളവിടെ ആരോടും പോയി പള്ളി പണിത് അവിടെ പോയിട്ട് കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് ആരും പറയുന്നില്ല നമ്മൾ സ്വന്തമായിട്ടൊരു പള്ളി പണിയേണ്ട കാര്യമില്ല മുഖ ദേവാലയമുണ്ട് പക്ഷെ നമ്മൾ കാണുകയാണ് അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരുടെയൊക്കെ കാര്യം നോക്കിയാൽ അവർ ബലിപീഠം പണിതവരാണ് അതിന് വരുന്ന ചിലവ് അതവർക്ക് പ്രശ്നമായിരുന്നില്ല ദൈവത്തിന് വേണ്ടിയുള്ള ആലയം ദൈവത്തിന് വേണ്ടിയുള്ള ബലിപീഠം അതിന് എന്തും ചിലവഴിക്കാൻ അവർ സന്നദ്ധരായിരുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഉൽപ്പത്തി പതിനാലിൻ്റെ ഇരുപതാമത്തെ വചനം വായിച്ചാൽ നമ്മൾ കാണുന്നുണ്ട് ഈ ബലിയർപ്പണം അനുഗ്രഹപ്രദമാകാൻ അബ്രാഹം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സകലത്തിൻ്റെയും ദശാംശം അവൻ ദൈവത്തിനായിട്ട് മാറ്റിവെച്ചു ഇതുവരെ ദശാംശം കൊടുത്തിട്ടില്ലാത്ത ആൾക്കാരുണ്ട് ഒരിക്കൽ പോലും ദശാംശം കൊടുത്തിട്ടില്ലാത്ത നിരവധി ക്രിസ്ത്യാനികളുണ്ട് കുർബാനയ്ക്ക് പോകും പ്രാർത്ഥനയ്ക്ക് പോകും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും അബ്രാഹം ബലിയർപ്പിക്കേണ്ടതിന് അതും അനുഗ്രഹപ്രദമായ ബലിയർപ്പണത്തിന് അവൻ ചെയ്തൊരു കാര്യമാണ് കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും ദശാംശം അവൻ ദൈവത്തിന് കൊടുത്തു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനമെടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം ബലിയർപ്പിക്കേണ്ടതിന് അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം അവരെ ഓർമ്മിപ്പിച്ചു പുറപ്പാട് മൂന്ന് പതിനെട്ട് വായിച്ചാൽ കാണാൻ സാധിക്കും മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി അവർ ബലിയർപ്പിക്കണം ഇന്ന് മൂന്ന് ദിവസം പോയിട്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താലേ പള്ളിയിൽ ചെല്ലുമെങ്കിൽ എത്ര പേർ പോവും മൂന്ന് മിനിറ്റ് നടക്കുന്നത് തന്നെ ബുദ്ധിമുട്ടായിട്ടാണ് പലരും കാണുക പ്രിയപ്പെട്ടവരെ മൂന്ന് ദിവസത്തെ യാത്ര ആ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി ബലിയർപ്പിക്കാനാണ് പറഞ്ഞത് അവരപ്രകാരം ചെയ്യുകയും ചെയ്തു വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനമെടുത്താൽ സോളമൻ ഒരു ബലിയർപ്പണം നടത്തി മൃഗങ്ങളെ ദൈവത്തിനായിട്ട് ബലിയർപ്പിക്കുന്നത് അത് ഒന്നും രണ്ടൊന്നായിരുന്നില്ല ഇരുപത്തി ഇരായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും അവൻ ബലിയർപ്പിച്ചു അപ്പം അതുകൊണ്ട് എത്രമാത്രം ചിലവ് വന്ന ഒരു ബലിയർപ്പണമാണ് ഇവിടെ സംഭവിച്ചത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് രണ്ട് സാമുവൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം അല്ല ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം രണ്ട് സാമുവൽ എടുക്കുകയാണെങ്കിൽ ദാവീത് പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ഒരു ചിലവുമില്ലാത്ത ബലി ഞാൻ അർപ്പിക്കില്ല ഒരു ചിലവുമില്ലാത്ത ഒരു ബലി ഞാൻ ദൈവത്തിന് അർപ്പിക്കില്ല അങ്ങനെ പറഞ്ഞ് വില കൊടുത്ത് സ്ഥലം വാങ്ങി വില കൊടുത്ത് ബലി മൃഗത്തെ വാങ്ങി ബലി അർപ്പിക്കുന്ന ദാവീദിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്ക് വില കൊടുത്ത് ബലിയർപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് തിരിച്ചറിയുന്നതാണ് ബലി നമ്മുടെ ബലി വില കൊടുത്തുള്ള ബലിയാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാപരഹിത ജീവിതം നയിക്കാൻ നമ്മൾ വില കൊടുക്കണം ഇന്ന് പലർക്കും ഈ വില കൊടുക്കാൻ അവർ മനസ്സ് വയ്ക്കാത്ത പാപരഹിത ജീവിതം ഇല്ലാത്തത് പാപത്തിലേക്ക് എന്നെ നയിക്കുന്ന സാഹചര്യങ്ങളെ എന്ത് വില കൊടുത്തും ഞാൻ മാറ്റി നിർത്തണം ത്യാഗമെടുക്കാൻ തയ്യാറാകണം അങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകുന്നതിനേക്കാൾ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം എന്നെ ഭരിക്കുന്ന അവസ്ഥ ഉണ്ടാകണം അങ്ങനെയുള്ളവരെ ഇഷ്ടങ്ങളായിരിക്കില്ല നയിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം അവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന ആ ഒരു കാര്യം നമ്മൾ വിസ്മരിക്കരുത് രണ്ടാമത്തെ കാര്യം ബലിയുടെ അനന്തരഫലമായിട്ട് നമ്മിൽ സഹോദര സ്നേഹം വളർന്നു വരണം നമ്മൾ കാണുന്നുണ്ട് ഹെബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വചനമെടുത്താൽ ഹെബ്രായർ പതിമൂന്നിൻ്റെ പതിനാറ് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ബലിയർപ്പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നന്മ ചെയ്യുന്നതും നിങ്ങൾക്കുള്ളവ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതും അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമാണ് അതിലേക്കാണ് നമ്മുടെ ആലയത്തിൽ നടക്കേണ്ട ബലിയർപ്പണം നമ്മളെ നയിക്കേണ്ടത് പക്ഷേ ഇന്ന് ആലയത്തിലെ ബലിയർപ്പണത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നവരാണ് പലരും ഞാൻ പോകും ഞാൻ കുർബാനയിൽ സംബന്ധിക്കും ഞാൻ തിരിച്ചു വരും ഞാൻ സുഖമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ വസിക്കും അതല്ല നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ നന്മ ചെയ്യുക ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹം സഹോദര സ്നേഹത്തിൽ നമ്മളെ വളർത്തണം എന്ന കാര്യം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കാം മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ബലിയർപ്പണം നമ്മെ നിസ്വാർത്ഥരാക്കണം എൻ്റെ പ്രിയപ്പെട്ട നമുക്ക് വേണമെങ്കിൽ ഒന്നിലേറെ ബലികളിൽ ഒരേ ദിവസം പങ്കെടുക്കാം ഒന്നിലേറെ ദിവ്യകാരുണ്യ സ്വീകരണം ഒരേ ദിവസം നടത്താം എന്നിട്ട് സ്വാർത്ഥമതികളായിട്ട് ജീവിക്കാം കടുത്ത സ്വാർത്ഥമതികളായിട്ട് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞാൽ ബലിയർപ്പണം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളോ ഫലങ്ങളോ ഒന്നും ഉളവാക്കിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സൂചന അതിനാണ് മാറ്റം വരേണ്ടത് നമ്മൾ കാണുന്നുണ്ട് സ്നാപകയോഹന്നെ ഒരു മനോഭാവം സ്നാപക യോഹന്നാൻ വിളിച്ച് പറയുന്നുണ്ട് യോഹന്നാൻ മൂന്നിൻ്റെ മുപ്പത് വായിച്ചാൽ കാണാൻ സാധിക്കും ഞാൻ കുറയണം അവൻ വളരണം ഗലാത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഇരുപത് മുതലുള്ള വചനഭാഗം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പൗലോസിലേ പറയുന്നൊരു കാര്യമുണ്ട് ഞാനില്ല യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നു അതെല്ലാം എന്തുകൊണ്ടാണ് ഈ ബലിയർപ്പണം അത് അത് നന്നായിട്ട് ഫലങ്ങൾ പുറപ്പെടുവിച്ചതിൻ്റെ സൂചനകളാണ് ഈ മനോഭാവത്തിൽ നമ്മൾ കാണുക വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ബലിയർപ്പണം നമ്മുടെ അഭിമാനത്തിന് കാരണമായി മാറണം നാം ബലി അർപ്പിച്ചാൽ നാം അർപ്പിച്ച ബലി നമുക്ക് അഭിമാനത്തിന് കാരണമായി മാറണം റിയാലോ ഇന്ന് നമ്മൾ നമ്മുടെ പറമ്പിൽ കുഴിച്ചു വെച്ച ഒരു മരം അതിൽ ഫലമുണ്ടായി അത് കഴിക്കുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ പോലെ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വില കൊടുത്ത് ബലി അർപ്പിച്ചവരാണെങ്കിൽ ആ കുർബാന സ്വീകരണം നടത്തി അതനുസരിച്ച് ജീവിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റും വേറെ ചിലരെ കാണാൻ സാരിക്കും കാർന്നമാരായിട്ട് ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് അവരെ ലാമിഷായിട്ട് ദൂർത്തടിച്ച് അവർ ജീവിക്കുക അവർക്ക് അഭിമാനിക്കാൻ എന്തു വകയാണുള്ളത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് കാരിസോനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തികമായിട്ടും മറ്റെല്ലാ വിധത്തിലും ഒരുപാട് വ്യക്തികൾ സഹായിക്കാൻ മുമ്പോട്ട് വരുന്നു അതികൊണ്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമ്മൾ അനുഭവിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവർ ചിലർ ഓൺലൈൻ കുർബാനയിൽ സംബന്ധിക്കുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകേണ്ടേ എന്ന് പറഞ്ഞ് സാമ്പത്തികമായിട്ട് അവർ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നതാണ് പക്ഷേ ചില ഇടവകകളുടെ അവസ്ഥകൾ എൻ്റെ സത്തയിൽപ്പെട്ടിട്ടുണ്ട് ഒരിടവകയിലെ കാര്യം പറഞ്ഞതാണ് ആളുകളൊന്നും അങ്ങോട്ട് പോകുന്നില്ല കാരണം കൊറോണ വൈറസ് രോഗബാധ മൂലം ശുശ്രൂഷകളില്ല അവർക്ക് ഓൺലൈൻ പ്രോഗ്രാം നടത്താൻ പറ്റുന്നില്ല ചിലർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരിക്കലും വികാരിച്ചും പറഞ്ഞാണ് അച്ഛനെ ഇപ്പം ഈ ആളുകൾ വരാത്തത് കൊണ്ട് ഒരു സ്തോത്ര കാഴ്ചകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കപ്പിയാരോട് ഇക്കാര്യം പറഞ്ഞു കപ്പിയാർക്ക് കൊടുക്കേണ്ട ശമ്പളം അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ കപ്പിയാർ പറഞ്ഞു അച്ഛൻ ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു അവൻ്റെ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി അവന് ഞാൻ കൃത്യമായിട്ട് കൊടുത്തോണ്ടിരുന്ന ശമ്പളം കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്കറിയാം അച്ഛൻ സാമ്പത്തികമായിട്ട് വളരെ ഞെരുങ്ങുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന നമ്മുടെ ആലയത്തെ സംരക്ഷിക്കാനുള്ള നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും സാമ്പത്തികമായിട്ട് പോലും സംരക്ഷിക്കാനുള്ളൊരു കടപ്പാട് നമുക്കില്ലേ ആ കടപ്പാട് നിറവേറ്റി ബലിയർപ്പിക്കുമ്പോഴാണ് വില കൊടുത്ത് ബലിയർപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറുക ഒരു വിശുദ്ധ കുർബാനയ്ക്ക് സ്തോത്രക്കാഴ്ച എടുക്കുന്നത് ഞായറാഴ്ച മാത്രമായിരിക്കാം പക്ഷേ നമ്മൾ ഇടദിവസവും കുർബാനയ്ക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തെ അതിൻ്റെ സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കടമ നമുക്കുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് അങ്ങനെ വില കൊടുത്ത് ബലിയർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ബലിയർപ്പണങ്ങളെല്ലാം ഒരുപാട് നന്മകൾ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിന് നമുക്കുണ്ടാകേണ്ടത് ഒരു ബോധ്യമാണ് ആത്മീയ തലത്തിൽ ഒരു ബോധ്യം ആ ഒരു ബോധ്യം ആ ഒരു അഭിഷേകം കിട്ടാൻ നമുക്ക് ദിവ്യകാരുണ്യനാഥന് മുമ്പിലിരുന്ന് അല്പസമയം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ തിവികാരുണ്യനാഥന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ധ്യാനിച്ച വിഷയം ഒരിക്കൽ കൂടി ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം വില കൊടുത്ത് ബലിയർപ്പിക്കുന്നവരായി നമ്മൾ മാറണം അപ്പോൾ അതിൻ്റെ സൽഫലങ്ങൾ വളരെ വലുതായിരിക്കും വിപുലമായിരിക്കും ഇതറിയാൻ നമുക്ക് വേണ്ടത് ബുദ്ധി സാമർഥ്യമല്ല ഇത് മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത് ഹൃദയമാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച ഒരു ഹൃദയം നമുക്കതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം കൊടുത്ത വലിയ വിലയുടെ അടയാളമാണ് ദിവ്യകാരുണ്യം ദൈവസ്നേഹത്തിൻ്റെ മുഖമാണ് ദിവ്യകാരുണ്യം ആ വലിയ ബോധ്യത്തോടെ അല്പസമയം നമുക്ക് ഈ വലിയ ഓർത്ത് ഈ വലിയ ദാനത്തെ ഓർത്ത് ദൈവം നൽകിയ വലിയ ദാനത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം ഹാല ലൂയ ഹാല ലൂയ ഹാലൂയി ദിവ്യകാരുണ്യനാഥ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കഥാവെ അങ്ങ് ഞങ്ങൾക്കായി സ്വയം ബലിവസ്തുവായതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ ബലിയർപ്പണത്തിൻ്റെ എല്ലാ ഫലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാലൂയിയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം ദൈവം കൊടുത്ത വില നമുക്ക് തിരിച്ചറിയാം അതേക്കുറിച്ച് ഒരു ബോധ്യമുണ്ടായാൽ ഓരോ ബലിയർപ്പണത്തിനും വില കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകും ദൈവം ചോദിക്കുന്നത് നൽകുവാൻ നമ്മൾ സന്നദ്ധരാകും കഥാവേ അതിനാവശ്യമായൊരഭിഷേകം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം വിശുദ്ധ കുർബാന വില കൊടുക്കാതെ അർപ്പിക്കുന്ന നിരവധി ആളുകൾ കുർബാനയ്ക്ക് പോയാലും അവിടെ അശ്രദ്ധയോടെ നിൽക്കുന്നവർ പ്രാർത്ഥനയിൽ മുഴുകാത്തവർ പ്രാർത്ഥനകൾ ചൊല്ലാതെ ബലി അർപ്പിക്കുന്നവർ അവരെല്ലാം നമുക്ക് ഓർത്ത് കർത്താവിൻ്റെ കരുണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയോടുള്ള സ്നേഹം ഞങ്ങൾ ഞങ്ങളോരോരുത്തരിലും വർദ്ധിപ്പിക്കണമേ എന്തു വില കൊടുത്തും അങ്ങയെ സ്നേഹിക്കുവാൻ കഥാവെ ദിവ്യകാരുണ്യം ഏറ്റെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു ബലിയർപ്പണത്തിന് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധരാക്കാൻ പറ്റും അർപ്പിക്കേണ്ടതുപോലെ അർപ്പിച്ചാൽ അതിനുശേഷം ബലി അർപ്പിച്ചവരെ പോലെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ബലിയർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരേണ്ട സഹോദര സ്നേഹം നന്മയിലുള്ള ജീവിതം വിശുദ്ധിയിലുള്ള ജീവിതം നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പ്രാർത്ഥിച്ചു ബലിയർപ്പിച്ചു എന്ന് വരുത്തി ജീവിതത്തിൽ മുമ്പോട്ട് പോയ നിമിഷങ്ങളെ ഓർത്ത് അനുദിക്കാം വില കൊടുത്ത് ബലിയർപ്പിക്കുവാൻ ജീവിതം വിലയായിക്കൊടുത്ത് ബലിയർപ്പിച്ചു മുന്നേറുവാനുള്ള ആ വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവരുണ്യവാനായ ദൈവമേ ദിവ്യകാരുണ്യനാഥ ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ അവർണ്ണനീയമായ ദാനത്തിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ അവിടുത്തെ ശക്തി ഞങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യ ശക്തി ഞങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങളിൽ സൗഖ്യമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ ഇനിയുള്ള കാലം ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് സമർപ്പിച്ച് മുന്നേറുവാൻ ജീവിതം ഒരു ബലിയായി അർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കണമേ ഇവർക്ക് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാവുകയും ചെയ്യണമേ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം പരമകാരുണ്യമേ Are oh